റഷ്യ ഉക്രൈൻ യുദ്ധം ഒരു വർഷം കഴിഞ്ഞിട്ടും ഒരു മാറ്റവുമില്ലാതെ ഇല്ലാതെ മുന്നോട്ടു പോകുമ്പോൾ എന്തൊക്കെയാണ് യുദ്ധഭൂമിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകൾ വാക്ന ഗ്രൂപ്പിന് റഷ്യ കൂടുതൽ വെടിക്കോപ്പുകൾ നൽകും പിണക്കം മാറി പ്രിഗോസിൽ കരിങ്കടലിന് മുകളിലൂടെ പെട്രോളിംഗ് നടത്തുകയായിരുന്ന പോളിഷ് വിമാനത്തെ റഷ്യൻ യുദ്ധവിമാനം തടഞ്ഞു റഷ്യയോട് ചേർന്ന ക്രിമിയയിൽ ഞായറാഴ്ച പുലർച്ചെ നിരവധി സ്ഫോടനങ്ങൾ നടന്നതായി റിപ്പോർട്ട് ഡ്രോണുകളുടെ സഹായത്തോടെ റഷ്യൻ ആക്രമണം ഒറ്റ ദിവസം കൊല്ലപ്പെട്ടത് മുന്നൂറ്റി മുപ്പത്തിയഞ്ച് ഉക്രൈൻ സൈനികർ ഇതൊക്കെയാണ് ഈ കഴിഞ്ഞ ദിവസം ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ സംഭവിച്ച പുതിയ സംഭവ ഇവ ഓരോന്നും വിശദമായി ഒന്ന് നോക്കാം ആവശ്യത്തിന് വെടിമരുന്നുകൾ നൽകുന്നില്ല എന്ന പരാതിയിലായിരുന്നു റഷ്യൻ കൂലിപ്പട്ടാളം എന്നറിയപ്പെടുന്ന വാഗ്ന ഗ്രൂപ്പ് വാഗ്ന ഗ്രൂപ്പ് പിണങ്ങിപ്പോകും എന്നും പകരം ചെച്ചൻ ഗ്രൂപ്പ് എത്തുമെന്നുമെല്ലാം റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ബാഗ്മുത്തിൽ നിന്ന് പിന്മാറുമെന്ന് പ്രഖ്യാപിച്ച വാഗ്നർ ഗ്രൂപ്പിനെ അനുനയിപ്പിച്ചിരിക്കുകയാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം കൂടുതൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും സ്വകാര്യ യുദ്ധ സംഘത്തിന് നൽകുമെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഉറപ്പ് നൽകിയെന്നാണ് വാഗ്നർ ഗ്രൂപ്പിന്റെ തലവൻ യൗജിനി പ്രിഗോസിൻ പറയുന്നത് ബാഗ്മുത്ത് നഗരത്തിൽ ആക്രമണം തുടരാനാണ് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശമെന്നും പ്രിഗോസിൻ വ്യക്തമാക്കുന്നുണ്ട് ഉക്രൈനിൽ വലിയ ആൾനാശം നേരിട്ട റഷ്യൻ സൈന്യത്തിന് ആശ്വാസകരമാണ് വാഗ്നർ ഗ്രൂപ്പിന്റെ തിരിച്ചുവരവെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട് റഷ്യൻ സൈന്യത്തിന്റെ നിസ്സഹകരണം ചൂണ്ടിക്കാട്ടിയാണ് ബാഗ്മുത്തിലെ പോരാട്ടത്തെ നയിച്ചിരുന്ന വാഗ്നർ ഗ്രൂപ്പ് പിന്മാറ്റം പ്രഖ്യാപിച്ചത് വാഗ്ദാനം ചെയ്തതുപോലെ ആയുധങ്ങളോ വെടിക്കോപ്പുകളോ നൽകുന്നില്ലെന്നും തൻ്റെ പടയാളികൾ മരിച്ചു വീഴുകയാണെന്നും പ്രികോസൻ ഏറെക്കാലമായി കുറ്റപ്പെടുത്തി വരികയായിരുന്നു ഒരു പ്രയോജനവുമില്ലാത്ത നഷ്ടം ഏറ്റുവാങ്ങാൻ ഇനിയില്ല എന്ന് വാഗ്ന പോരാളികളുടെ ശവക്കൂരക്കിടയിൽ നിന്ന് ബ്രിഗോസിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു റഷ്യയോട് ചേർന്ന ക്രിമിയയിൽ ഞായറാഴ്ച പുലർച്ചെ നിരവധി സ്ഫോടനങ്ങൾ നടന്നതായി റഷ്യൻ ഉക്രൈനിയൻ മാധ്യമങ്ങൾ തന്നെയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് പ്രതിരോധ സംവിധാനങ്ങൾ വഴി റഷ്യ ആക്രമണങ്ങളെ ചൊറുക്കുന്നുവെന്ന് റഷ്യൻ സോഷ്യൽ മീഡിയ റിപ്പോർട്ട് ചെയ്തു ഉക്രൈൻ ക്രിമിയൻ പെനിൻസുലയിലേക്ക് ഡ്രോണുകളുടെ ഒരു പരമ്പര തന്നെ അയച്ചുവെന്നും എന്നാൽ റഷ്യൻ വ്യോമ പ്രതിരോധം സെവാസ്ട്രോപ്പോൾ തുറമുഖത്തിന് മുകളിലൂടെ കുറഞ്ഞത് ഒരെണ്ണമെങ്കിലും വെടിവെച്ചിട്ടുണ്ടെന്നും റഷ്യയുടെ നിയമനിർവഹണ ഏജൻസികളുമായുള്ള ബന്ധമുള്ള ടെലിഗ്രാം ചാനൽ ബാസ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആളഭായമില്ലെന്നാണ് റിപ്പോർട്ട് ഉക്രൈനിയൻ ചാനലുകൾ അനുസരിച്ച് റഷ്യയ്ക്ക് വ്യോമ താവളമുള്ള സെവാസ്റ്റോപോളിലും സാക്കിയിലും കൂടാതെ രണ്ടായിരത്തി പതിനാലിൽ റഷ്യ പിടിച്ചെടുത്ത ക്രിമിയൻ പെനിൻസുലയിലെ മറ്റ് ചില സ്ഥലങ്ങളിലും സ്ഫോടനങ്ങൾ നടന്നു ഡ്രോണുകളുടെ സഹായത്തോടെ ഉക്രൈനിലെ ഡോണക്സ് മേഖലയിലും അതിർത്തി പ്രദേശങ്ങളിലും ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് റഷ്യ ഒരു ദിവസം മാത്രം ഉക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടെന്നാണ് റഷ്യ അവകാശപ്പെടുന്നത് ഉക്രൈൻ സൈനിക പോസ്റ്റുകൾ ഡ്രോണുകൾ ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നതിന്റെയും പിന്നീട് ഇവ മിസൈലുകളും ഉപയോഗിച്ച് തകർക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടു ഡോണക്സ്കിൽ മാത്രം നൂറ്റി എൺപത്തി അഞ്ച് ഉക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടെന്ന് മോസ്കോ അവകാശപ്പെടുന്നുണ്ട് ഒരു ഉക്രൈൻ ടാങ്കും നാല് കവചിത വാഹനങ്ങളും ഡി ട്വന്റി ഡി തേർട്ടി പീരങ്കികളും തകർത്തു മുപ്പത്തിരണ്ട് ഉക്രൈൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടെന്നും റഷ്യ അറിയിക്കുന്നുണ്ട് മൂന്ന് യു നിർമ്മിത ഹിമാസ് മിസൈലുകളും ഒരു ഹാം ആന്റി റെഡാർ മിസൈലും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിന്റെ വെടിവെച്ചിട്ടെന്നും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെട്ടു നെവാസ്കി സെറേബ്രിയാൻസ്കി മേഖലയിൽ ഉക്രൈന്റെ അറുപത്തി ദശാംശം ആറ് മൂന്ന് മെക്കനൈസ്ഡ് ബ്രിഗേഡുകൾക്ക് മേൽ റഷ്യൻ വിമാനങ്ങൾ ബോംബുകളിട്ടു റഷ്യൻ പ്രസിഡന്റ് പുതിനെ വധിക്കാൻ ഉക്രൈൻ ശ്രമിച്ചു എന്ന ആരോപണത്തിന് പിന്നാലെയാണ് റഷ്യ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത് അതേസമയം കരിങ്കടലിന് മുകളിലൂടെ യൂറോപ്യൻ യൂണിയന്റെ അതിർത്തി ഏജൻസിക്കായി പെട്രോളിംഗ് നടത്തുകയായിരുന്ന പോളിഷ് വിമാനത്തെ റഷ്യൻ യുദ്ധ വിമാനം തടഞ്ഞതായി റിപ്പോർട്ടുണ്ട് ഇതോടെ പോളിഷ് പൈലറ്റുമാർക്ക് വിമാനത്തിന്റെ നിയന്ത്രണം താൽക്കാലികമായി നഷ്ടപ്പെടാൻ കാരണമായതായി വാൽസ പറഞ്ഞു റഷ്യൻ സുഖോയ് സു തേർട്ടി ഫൈവ് വിമാനം ആക്രമണാത്മകവും അപകടകരവുമായ കരുനീക്കങ്ങൾ നടത്തുന്നതിന് മുമ്പ് റേഡിയോ കോണ്ടാക്ട് നടത്തിയിട്ടില്ലെന്നാണ് പോളണ്ടിന്റെ അതിർത്തി സേന പറയുന്നത് ആവശ്യമായ സുരക്ഷാ അകലം പാലിക്കാതെ പോളിഷ് വിമാനത്തെ മൂന്ന് തവണ റഷ്യൻ വിമാനം സമീപിച്ചു ജീവനക്കാർക്ക് താൽക്കാലികമായി വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് റഷ്യൻ യുദ്ധവിമാനം വിമാനത്തിന്റെ തൊട്ടു മുൻപിലൂടെ പറന്ന് അഞ്ച് മീറ്ററോളം അകലത്തിൽ പാത മുറിച്ചു കടന്നതായി വാഴ്സോ പറയുന്നു മോസ്കോയുടെ ആക്രമാത്മകവും അപകടകരവുമായ പെരുമാറ്റത്തെ റൊമാനിയയുടെ പ്രതിരോധ മന്ത്രാലയവും അപലപിച്ചിട്ടുണ്ട്